ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നന്ദനയാണ്. ഞാൻ ഡി ടൊബാക്കോയുടെ 100 ഡേയ്സ് ചാലഞ്ചിൽ ജോയിൻ ചെയ്തു. നമ്മളെല്ലാവരും ഫിറ്റ്നസിനെ പറ്റി ആലോചിക്കുമ്പോൾ ഓക്കെ, കുറച്ച് ദിവസം കഴിയട്ടെ, 100 ദിവസം കഴിയട്ടെ, ന്യൂ ഇയർ ആവട്ടെ എന്നൊക്കെയാണ്. ബട്ട് 100 ദിവസം എന്തിനു വെയിറ്റ് ചെയ്യുന്നു? വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്ക് മൈൻഡ് സെറ്റ് ഈ ശരീരത്തിന് എന്താ കുറയ്ക്കാനുള്ള? പ്രൊമോഷൻ ആണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ കോമഡി എന്ന് വെച്ചാൽ ഞാൻ ജീൻസ് ഇട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആരാണ് ജീൻസ് ഇട്ട് വർക്കൗട്ട് ചെയ്യുന്നത്? ജീൻസ് ഇട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ജീൻസ് ഇട്ട് വർക്കൗട്ട് ചെയ്യാറില്ല ആരും. പൊതുവെ ജീൻസ് ഇട്ട് വർക്കൗട്ട് ചെയ്ത് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ടുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് വെയർ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടാണ്. 1 മിനിറ്റ് കൊണ്ട് മൈൻഡ് സെറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഗപ്പിയിലോ, സാരി വാങ്ങലോ, എവിടെയാണ്ടൊക്കെ അല്ലേ, നമ്മൾ എവിടെയാണ്ട് കണ്ടിട്ടുണ്ട്. ഇതെന്ത് വർക്കൗട്ടാ? 1 മിനിറ്റ് കൊണ്ട് മൈൻഡ് സെറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ്. നമ്മുടെ ആരോഗ്യമാണ്, സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അതെ അതെ, മാർക്ക് ദ വേർഡ്, നമ്മുടെ ആരോഗ്യം. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അപ്പൊ ഈ യോഗ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് മൈൻഡ് സെറ്റ് ചെയ്യാവുന്ന ഒരു വർക്കൗട്ടുകളൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാനപ്പോ ഡി ടൊബാക്കോയുടെ 100 ഡേയ്സ് ചലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കോൾ നൗ. അപ്പൊ ജീൻസ് ഇട്ടൊക്കെ വേണം എല്ലാരും വരാനായിട്ട്. ഓക്കെ, ഞാനപ്പോ ഡി ടൊബാക്കോയുടെ എനിക്കൊരു ഗ്ലാസ് ചായ മാത്രം മതി. നിങ്ങൾ പാങ്ങല തിന്നോ, നിങ്ങൾ പാങ്ങല തിന്നോ. കന്നഡയ്ക്കുള്ള ട്രെയിനാണ് കയറിയത്. യാത്രികൾ കൃപയാ ധ്യാൻ ദേ, ഗാഡി നമ്പർ 133 കാസ്ഗഞ്ച് സേ പിലിഭീത് പാസഞ്ചർ അപ്നെ നിർധാരിത. ഇത് ഏത് ഭാഷ? വെളിച്ചനക്ക് മേത്ത് കേട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് വന്നാ മതി. വേറെ ചായ കൂട്ടാൻ കുടിച്ചെങ്കിലും ഭാര്യ വിളിച്ചു തിന്നപ്പോ ചായ കൂട്ടാൻ എന്തില്ല, കുറച്ച് കുടിച്ചു. ചായ കൂട്ടാനോ കഞ്ഞിയും കൂട്ടാനോ അല്ലേ സാധാരണ. നിങ്ങൾ പാങ്ങല തിന്നോ. ആ വെളുത്തിട്ട് വാറിയാൻ ഇവിടെ എവിടെയൊക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ പറഞ്ഞോർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, ഉണ്ടാക്കും തിന്ന സാധനം ചാടിക്കൂടാന്ന് ഉമ്മാവ് പറഞ്ഞേ. ആയപ്പോ ഞങ്ങ പോന്നാവേ, കൊറേ പെയ്തോയി. ആയപ്പോ എല്ലാരും എനിക്ക് പേര്. ചണ്ടയിലുണ്ട് എന്ത് റഫാല്, ഇതെല്ലാം ബാരി കൊടുന്നതാ പുടിക്കാനാ ഇത്. ചേ, എന്ത് ചോർക്ക അയിനെ, ആകെ മര്യാദ പോയി. നീയെങ്കിലും നേരെ ഉണ്ടല്ലോ, അത് സമാധാനം. എന്തിനാണാ ഇത്? ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മലയാളം നിഘണ്ടൂര് പോലും ഇല്ലാത്ത കുറെ സാധനങ്ങൾ ഞാൻ കേട്ടു. മുനിർച്ച, ബേട്ടാലെ, പിന്നെന്താണ് മുണ്ടാല് പോണ്, അത് മിണ്ടാണ്ട് പോണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും വളർത്തപ്പുള്ള പറഞ്ഞു പറഞ്ഞതാകട്ടോ. ഇതിനാടെ ഭൂമറോ പറയണമെന്ന് മനസ്സിലായില്ലെങ്കിലും കാണിച്ചു തന്നാൽ നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ പോയിട്ട് വലിച്ചു വാരി തിന്നാതിരിക്കാൻ നോക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി നിങ്ങൾക്കൊരു സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കഴിക്കുന്ന ഒരു തെറ്റൊന്നുമില്ല. നിങ്ങൾ കഴിക്കാൻ വേണ്ടിയാണല്ലോ അവർ തരുന്നേ. ഞാനൊക്കെ അവസരം മുതലാക്കും. അഞ്ചുമണിക്കൊരു ബസ് ഉണ്ട്, വേഗം കയറിപ്പോ. നീ ഇവിടെ നിക്കേണ്ടവനല്ല. എനിക്കാണോ മോനെ സീനാണല്ലോ, മജീഷ്യൻ മറ്റേനെ കളിക്കല്ലേ, അവൾ എന്റെ പെണ്ണ്. അത് കേട്ടേ, അതിന് അവൾ നിന്റെ പെണ്ണാണെന്ന് നിന്നോടാരടാ പറഞ്ഞു. കണ്ണിലെന്താ ഉജാരാണോ വരത്തേക്കുന്നത്? ഞാനപ്പോ ഡി ടൊബാക്കോയുടെ 100 ഡേയ്സ് ചലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് അവൻ പറഞ്ഞാ മതി ചേട്ടാ. അത് അവൻ പറഞ്ഞാ മതി ചേട്ടാ. ഷോ, അവൻ പറഞ്ഞാ മതിയാ. അവന്റെ പെണ്ണാണ്, അവൻ പറഞ്ഞാ മതി. അത് അവൻ പറഞ്ഞാ മതി ചേട്ടാ. ആ ചിരിയുണ്ടാ, ആ ചിരിയിലുണ്ട് എല്ലാം. നിനക്ക് ഞാനുണ്ടോ? മറ്റേനെ കളിക്കല്ലേ,
ഇതെന്ത് നടന്നു? ഇവനാണ് ആരും ഇല്ലാന്ന് പറഞ്ഞേ. ഇതെന്നെ ഇവനെ ചെറുതാക്കാൻ പറ്റാ എന്നിട്ട്. ഇവനാണ് ആരും ഇല്ലെന്ന് പറഞ്ഞേ. മായക്കണ്ണനോ? മായം മായം മായം. നോർത്ത് ഇന്ത്യ എന്ന് മാത്രല്ല, തമിഴ്നാട്ടിൽ നിന്നും ഇപ്പൊ കേരളത്തിലോ നടിയുന്നുണ്ട്. പുറകെ നടന്ന പെണ്ണ് വളഞ്ഞു കഴിഞ്ഞ പിന്നെ കുഞ്ഞുഞ്ഞിന്റെ ത്രില്ല് പോകും. ആ ശരി, പിന്നെ കുഞ്ഞുഞ്ഞിന്റെ ത്രില്ല് പോകും. ആ ശരി ശരി. ആ പ്ലാവിന്റെ കുട്ടി മറക്ക്, ചക്ക കിടഞ്ഞാലെ ത്രില്ല് മാത്രല്ല കിളിയും പോകും. ഇപ്പൊ അത് സംഭവിച്ചു. അങ്ങനെ ത്രില്ല് പോയ പെൺകുട്ടികളിൽ ഏറ്റവും അവസാനത്തെ കമല. പറഞ്ഞ അഭിനയിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുഞ്ഞിന്റെ ത്രില്ല് പോകും. ഓഹ്, അഭിനയം എന്ന് പറഞ്ഞാൽ ഇതാണ്. കുഞ്ഞുഞ്ഞു മാറി നിൽക്കും. ചേട്ടന് മാറുന്നോ? ആ പ്ലാവിന്റെ വീട്ടിൽ നിൽക്കണ്ട. പെണ്ണ് വളഞ്ഞു കഴിഞ്ഞ ഇപ്പൊ അത് സംഭവിച്ചു. യാത്രികൾ കൃപയാ ധ്യാൻ ദേ. മജനെ കളിക്കല്ലേ, അവൾ എന്റെ പെണ്ണ്. അടക്കം പൊട്ടിക്കുവാണോ? അടിച്ച് കിടുകാൻ വേണ്ടി പോയെന്ന് തോന്നുന്നു. ഹലോ, നമ്മളിപ്പോ ആഹാ തന്തയ്ക്ക് കുളിക്കാൻ പറ്റിയ സമയം. ഹായ് ഗായ്സ്, ജോക്കുട്ടൻ. ഈ കൊച്ചു പിള്ളേരുടെ കയ്യിലൊക്കെ പടം കൊടുക്കുന്നത് ആരാ? ഇന്ന് അവനെ ഓലപ്പടക്കം വെച്ച് പൊട്ടിച്ചു, നാളെ കൊണ്ടുവച്ച് പൊട്ടിച്ചില്ലെന്ന് ആര് കണ്ടു? കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ പടക്കം പഠിപ്പിക്കുന്നത് സൂക്ഷിക്കാട്ടോ. യാത്രികൾ കൃപയാ ധ്യാൻ ദേ. ഹലോ ഗായ്സ്, ഇപ്പൊ ഞാൻ നൗഷാദേപ്പി. ഞാൻ സ്മാർട്ടിലാണുള്ളത്. ഞാനും സാധാരണക്കാരെ ഇപ്പൊ ഇരിക്കുകയൊക്കെ ചെയ്യൂ. വലിയ ആളൊന്നല്ല, എന്നാലും ഞാനിപ്പോ ചെറുങ്ങനെ ചെറുങ്ങനെ ആയി വരുന്ന ഒരാളാണ്. എനിക്ക് എല്ലാവരും വേണമെന്നാണ് എൻ്റെ ചിന്ത. അപ്പം എൻ്റെ വീട്ടിന്റെ എടുത്താണ് ഈ ആരാ ബീജ ഇട്ട് കൊടുത്ത എടുത്താണ് ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്റെ വീട്ടിന്റെ എടുത്താണ് ഈ സ്മാർട്ട് പറഞ്ഞ സ്ഥലം. അപ്പൊ ആ ഗായ്സ് അപ്പൊ ഇവരുടെ ആരാധകരാണ്. എനിക്ക് എല്ലാരും വേണമെന്നാണ് എന്റെ ചിന്ത. എല്ലാരും കിട്ടും പേടിക്കണ്ട. എനിക്ക് എല്ലാരും വേണമെന്നാണ് എന്റെ ചിന്ത. പിന്നെ കുഞ്ഞുഞ്ഞിനെ ത്രില്ല് പോകും. ഇതെന്താണ്? സിംഹവാലം കുരങ്ങോ? അല്ലല്ല, ഞാനിത് എവിടെയോ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ. മിനി മിലിഷ്യ ഗെയിമിൽ നിന്നാണ് ചന്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ റീൽസിലേക്ക് കാടിയെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞുഞ്ഞിനെ ത്രില്ല് പോകും. ശരി, അപ്പൊ പാട്ടുപാടി ജീവിച്ചോ, നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം. ഗൈസ്, അത് കൊള്ളാം. അടിപൊളിയായിട്ട് പാടിക്കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതിനകത്ത് എഫക്ട്സുകളൊക്കെ ആടിയിട്ടുണ്ട്, ഈ സൗണ്ട് എഫക്ട്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ആടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയത്തില്ല, നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരു എക്കോ പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഫോൺ വോയിസ് ആണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.